അച്ചോളെ, തെച്ചിക്കാട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. മരിച്ച ജയന്തന്റെ അമ്മയും അമ്മാവനും. എന്റെ അവിടെ തന്നെ നിക്കണ, ഇങ്ങോട്ട് കയറിയിരിക്കാം. വലിയ സ്വീകരണോ സൽക്കാരോ ഒന്നും വേണ്ട. മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ട്. അതിനു മാത്രം വന്നതാ. ബന്ധം കൂടാൻ പൊട്ടിപ്പറഞ്ഞു വന്നതാണല്ലോ. ഒരിക്കലും പെരുമാളൂരിന്ന് ഞങ്ങള് അങ്ങന്റെ കുട്ടിയുടെ ശവ തെച്ചിക്കാട്ടേക്ക് തിരിച്ചെത്തിയത്. ചതിക്കേറുന്നില്ല എന്റെ കുട്ടിയെ. അറിഞ്ഞുകൊണ്ട് എന്റെ മോനെ കുരുതി കൊടുത്തതല്ലേ, എന്റെ കുട്ടിയെ കുരുതി കൊടുത്തതല്ലേ സകലരും. എന്തൊക്കെയായി പറയണ്? നിങ്ങളുടെ കുട്ടിക്ക് ദുർമരണം ഉണ്ടായാല് തീരാ ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഞങ്ങള്. ജയന്തനെ പുഴ കൊണ്ടുപോയ ശേഷം ഇവിടെ ഉള്ളവരൊന്നും നേരെ കണ്ണടച്ചിട്ടില്ല, ഒരു നേരത്തെ അന്നം സമാധാനത്തോടെ ഉണ്ടിട്ടില്ല. ഞങ്ങളുടെ കുട്ടിയുമായിട്ടുള്ള വേളി നിശ്ചയത്തിന് വരുമ്പോഴാണല്ലോ ആ പാവത്തിനെയും ഗതി വന്നതെന്ന് ഓർക്കുമ്പോ നീറി നീറി തീരാ ഞങ്ങള്. എന്നിട്ടിപ്പോ ഞങ്ങൾ എന്തോ മനഃപൂർവ്വം ചെയ്തതുപോലെ. മനഃപൂർവ്വമല്ലേ, മനഃപൂർവ്വമല്ലേ ഒക്കെ ചെയ്തു കൂട്ടിയത്? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞങ്ങൾ വന്നിരിക്കണേ. മറച്ചു വച്ചതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവളുണ്ടല്ലോ. ജന്മദോഷം കൊണ്ട് തെക്കിനിയിലെ മൂലയ്ക്ക് ഒടുങ്ങി തീരേണ്ട ഈ അന്തർജനം ഇതിനെ എന്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചില്ലേ, ശ്രമിച്ചില്ലേന്ന്. അതിന്റെ ഫലവാ, അതുകൊണ്ട് മാത്രം സംഭവിച്ചതാ എന്റെ കുട്ടിയുടെ മരണം. ചതിയ, കണ്ണിച്ചോരയില്ലാത്ത ചതിയ. അല്ലാന്ന് പറയാൻ പറ്റുമോ ഇളയടത്ത് നങ്ങിയമ്മയ്ക്ക്? ഇളയടത്തമ്മയുടെ പേര് ചൊല്ലി പറയാൻ പറ്റുമോന്ന്? ഇല്ല, ഇല്ല, പാർവതിക്ക് അങ്ങനെ ഒരു ദോഷമില്ല. ഈ പ്രായത്തില് താങ്ങാനാവാത്തതിലുമേറെ സങ്കടങ്ങൾ അനുഭവിച്ചവള എന്റെ കുട്ടി. അവള് നിക്ക ഇങ്ങനെ നമ്മൾ ഇരുവരും ജാതക പൊരുത്തം നോക്കി ബോധ്യപ്പെട്ടതല്ലേ, അതുകൊണ്ടാണല്ലോ വേളി നിശ്ചയത്തിന് തീയതി കുറിച്ചത്. എന്റെ മകൻ എന്തുകൊണ്ടാ ഈ ഇല്ലത്തെ പെണ്ണിനെ ജീവിതത്തോട് ചേർക്കാൻ തീരുമാനിച്ചെന്നറിയോ? പരാശക്തി പരിപാലിക്കുന്ന തറവാട്ടുകാരാണെന്ന പെരുമ. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടു. ദേവിയുടെ ചൈതന്യം നഷ്ടപ്പെട്ട് മുച്ചൂടും മുടിയാൻ പോണ ഗതികെട്ട് ഇല്ലാണെന്ന്. അതിപ്പോ ദേശം മുഴുവൻ പാട്ടാ. അതുകൊണ്ട് തന്നെ ഈ നശിച്ച ഇല്ലത്തിന്റെ പടി ഇനി ആയുസിൽ ചവിട്ടില്ല എന്ന് തീരുമാനിച്ചതാ. എന്നാലും ഇപ്പൊ ഞാൻ അങ്ങോട്ട് കേറുക. എന്റെ മകന്റെ ദുർമരണത്തിന് കാരണക്കാരിയായ നീ അനുഭവിക്കും. ഈ ആയുസിൽ നിനക്കിനി ഒരു വേളി നടക്കില്ല. ഇതിനകത്ത് കിടന്ന് നശിച്ചു പോകും, നീ മുടിഞ്ഞു പോകും. അയ്യോ, അരുത്. അതുകൊണ്ടും തീരില്ല, അവിടം കൊണ്ടും അവസാനിക്കില്ല. പരിപാലിക്കാൻ അവകാശികളില്ലാതെ ഈ ഇല്ലോ ഇളയുടെ തമ്മലോ കുളം തോണ്ടിപ്പോകും.
സകലതും നശിക്കും, സകലതും ഇതിനകത്ത്. ഭഗവാൻ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ ഞാനത് എന്റെ കണ്ണുകൊണ്ട് കാണും. നൊന്തു പെറ്റ മകനെ നഷ്ടപ്പെട്ട പെറ്റമ്മയുടെ ശാപം ഇത്. മുടിഞ്ഞു പോകും, മുടിഞ്ഞു തീരുമെല്ലാം. എല്ലാരും കാത്തിരുന്ന ദിവസം അതിങ്ങനെയായി. ഗോവിന്ദേട്ടന് എന്താ പറ്റിയത്? എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? അച്ഛനവിടെ നെഞ്ചു പൊട്ടി നിൽക്കുക. വിഷ്ണുമായുടെ കണ്ണീര് ഇനിയും തോർന്നിട്ടില്ല. എന്റെ മുമ്പിൽ നിന്ന് ആ പേര് ഉച്ചരിച്ചു പോരുത്. വല്ലവളും തീണ്ടാരയായാലും ചത്താലും എനിക്കെന്താ? സത്യത്തില് ചവിട്ടി പുറത്താക്കേണ്ടത് ആ വൃത്തിയുടെ എവിടെയാ? ഞാനത് ചെയ്യാത്തത് ഭാഗ്യം അങ്ങനെ കരുതിയാ മതി. എങ്ങനെ കഴിയണു ഇങ്ങനെയൊക്കെ പറയാൻ? കുഞ്ഞല്ലേ അവള്, ഒരേ ഒരു കൂടപ്പിറപ്പ്. വിഷ്ണു ഗോവിന്ദേട്ടനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ആയിരത്തിൽ ഒരു അംശം അവൾക്ക് തിരിച്ചു കൊടുത്തിരുന്നെങ്കില്. എനിക്കതിനും മനസ്സില്ല. അല്ല, ആ നരുന്നിന്റെ കാര്യത്തില് നിനക്കെന്താ ഇത്ര ദണ്ണം? വെറും ഒരു ഏട്ടത്തിയമ്മ, തൊട്ടാൽ തിരിക്കണ ബന്ധം, അത് അത്രയ്ക്ക് തന്നെ മതി. അവിടെ നിർത്തണം. ഏട്ടന്റെ ഭാര്യയായിട്ടല്ല വിഷ്ണു എന്നെ കാണുന്നത്, തിരിച്ചു ആ സ്ഥാനമല്ല നൽകിയത്. അവളെനിക്ക് മോള് തന്നെയാ. എന്നുവച്ച് അവളെയോ അച്ഛനെയോ വേദനിപ്പിച്ചതുകൊണ്ട് മാത്രമല്ല ഞാനിപ്പോ വിഷമിക്കുന്നത്. ദേശക്കാരുടെ മുന്നിലും ഇവിടുത്തെ പാട്ടക്കാരുടെ മുന്നിലും ഒക്കെ ഗോവിന്ദേട്ടൻ എത്ര ചെറുതായി പോയി. അല്ലെങ്കിൽ ഗോവിന്ദന് ഇവിടെ വല്ല സ്ഥാനമല്ലേ? നടുമുറ്റത്ത് കൈ നീട്ടി യാചിച്ചു നിൽക്കണ ആറങ്ങോട്ടെ ആശ്രിതർക്ക് എന്നേക്കാൾ നിലയും വിലയുണ്ട്. ഇവിടെ എന്ത് കിടന്നാലും എന്നേക്കാൾ മുമ്പറിയും. എനിക്കെലയിടും മുമ്പ് അവർക്കെലയിടും. സ്വന്തം തറവാട്ടില് ഗോവിന്ദനിപ്പോ വെറും അന്യൻ, ഒറ്റപ്പെട്ടവൻ. ഒക്കെ സ്വയം വരുത്തി വെച്ചതല്ലേ? കുറ്റപ്പെടുത്തണതല്ല, കുടിച്ചു കൂട്ടുകൂടി നാട് ചുറ്റി നടക്കുമ്പോ എത്ര വട്ടം അച്ഛൻ തടഞ്ഞു.
കാല് പിടിച്ച് ഞാൻ കരഞ്ഞു പറഞ്ഞില്ലേ, അച്ഛനെ ഇങ്ങനെ വേദനിപ്പിക്കരുതെന്ന്, ആ മനസ്സിലുള്ള സ്ഥാനം നഷ്ടപ്പെടാൻ ഇടയാക്കരുതെന്ന്. പറഞ്ഞു വരുന്ന എന്താണെന്ന് ബോധ്യപ്പെട്ടു? എന്റെ തന്തയുടെ സ്ഥാനത്തുള്ള അയാളെ ന്യായീകരിക്കുന്നു. ഞാൻ മോഹിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ മകളുടെ പിറക്കാനിരിക്കുന്ന സന്തതിക്ക് തീരെഴുതിയതിന് കാരണം എന്റെ വഴിപിടിച്ച ജീവിതമാണെന്ന് സമർത്ഥിക്കാൻ അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? എന്ന് ഒന്നും ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതിയല്ലേ? നിന്റെ നാവിൽ നിന്ന് കേക്കൊന്നറിയാനാ ഞാൻ ഈ നേരം വരെ മിണ്ടാതെ നിന്നത്. ശരിയാ, അച്ഛൻ അത് പറഞ്ഞു, പക്ഷേ അതത്ര ഗൗരവത്തിലൊന്നും അല്ല. ആ സമയത്തൊരു തോന്നല്. ബുദ്ധിമുട്ടണൊന്നില്ല, നീ തോന്നലോ വെളിപാടോ നട്ടപ്രാന്തരത്ത് പുലമ്പെയ്തോ എന്തെങ്കിലും ആവട്ടെ, ഒരു കാര്യം സകലരും ഓർത്തു വച്ചിരുന്നാ മതി. 1008 ചാത്തന്മാരും രക്ഷസികളും കാവൽ നിൽക്കുന്ന ആറങ്ങോട്ട് ചാത്തമ്പുര, അച്ഛന് ഉപസിക്കുന്ന ആസുരമൂർത്തി, എല്ലാത്തിന്റെയും അനന്തരാവകാശിയാവേണ്ടത് ഈ തറവാട്ടിലെ മൂത്ത ആന്തരിയായി ഞാൻ മാത്രമാ. ആ നശിച്ച പെണ്ണിനോ, അവൾക്ക് നാളെ സന്തതി പറഞ്ഞാൽ അവർക്ക് എടുക്കോ? ചാത്തനം വിട്ടു കൊടുക്കില്ല ഞാൻ. പോയി ആ കളനോട് പറഞ്ഞേക്ക് ഗോവിന്ദന് ചാത്തൻ സേവനായ പറ്റു, അതിന് ഏതറ്റം വരെയും ഞാൻ പോവും. ചാത്തൻ സേവകന്റെ വേഷം ധരിച്ച് വടിമണി കുലുക്കി കളത്തിൽ ഉറഞ്ഞാടി ചാത്തനെ ആവാഹിച്ച് വരുത്തണം എനിക്ക്. അതുപോലെ ചാത്തനെ ഉപാസിച്ച് പണവും പദവിയും നേടണം എനിക്ക്. ഈ ദേശം ആറങ്ങോട്ട് ഗോവിന്ദൻ ചവിട്ടടിയിലാക്കും. അച്ഛൻ കൂടി അനുവദിക്കണ്ടേ? വേണം. മനസ്സറിഞ്ഞ് ചാത്തനെ എനിക്ക് കൈമാറണം. അതിനയാൾ ഒരുക്കല്ലെങ്കിലേ അധികം വൈകാതെ ആ നെറികെട്ടവന്റെ ശവം കണി കണ്ടുണരാം നിനക്കൊക്കെ. ഗോവിന്ദേട്ടാ, കളത്തിൽ ചാത്തനെ ആവാഹിച്ച് വരുത്താനായി ഉറഞ്ഞാടുമ്പോ സേവകൻ ഉന്മാദിയെ പോലെയാവുന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നു. ചാത്തൻ സേവകനാകാതെ തന്നെ അങ്ങ് ആ നിലയിലായിരിക്കുന്നു. വേണ്ട, എന്റെ ഗോവിന്ദേട്ടൻ സേവകനാവണ്ട, ചാത്തനെ നമുക്ക് വേണ്ട. നിക്കൊരു സാധാരണ ഭർത്താവിന് മതി. നിന്റെ വയറ്റിൽ വളരണ നമ്മുടെ കുഞ്ഞിന് സാധാരണ ഒരു അച്ഛന് മതി. നമുക്ക് നമ്മുടെ കുഞ്ഞിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം, അത് മതി, അത് മതി ഗോവിന്ദേട്ട. Thank you.
എന്റെ അടുത്തേക്ക് വീണ്ടും വന്നു. എന്റെ കുട്ടി, കണ്ണും പൂട്ടി വായും പൊളിച്ചു നിക്കണേ. ഏ, മിണ്ടാട്ടം മുട്ടിയോ? അന്ന് സ്വപ്നത്തിൽ കണ്ട ആ ആള് ഇപ്പോഴും സൂക്കേട് പിടികിട്ടി. ഓരോ ഗന്ധർവന്മാരും സ്വപ്ന ദർശനം നൽകി അങ്ങ് മുങ്ങും, പിന്നെ ഇങ്ങനെ തന്നെയാ. എന്റെ കുഞ്ഞുണ്ണൂലി, സത്യം പറഞ്ഞ നിന്നോട് ഇഷി കുശുമ്പൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും പറയാ, നീ സ്വപ്നത്തിൽ കണ്ട ഗന്ധർവൻ ഒരിക്കൽ വരും, എന്നെങ്കിൽ ഒരിക്കൽ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും, ഉറപ്പാ. തെച്ചിക്കാട്ട ജയന്റെ നമ്പൂതിരിയല്ല നിനക്ക് വിധിച്ച പുരുഷൻ, ആ ഗന്ധർവൻ തന്നെയാ. നന്നായി കുഞ്ഞോപ്പോളെ, അടച്ചുകൂട്ടി അറിയുന്ന കുട്ടിയൊന്ന് പുറത്തിറങ്ങിയല്ലോ. ഞാൻ എത്ര നിർബന്ധിച്ചു എന്നോ, കൂട്ടാക്കിയില്ലായിരുന്നു. കുട്ടിയുടെ മനസ്സും മുഖം ഒന്ന് തെളിഞ്ഞു കാണാനായി ചുറ്റുവിളക്ക് നേർന്നത്. ഇതൊക്കെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ കുട്ടിയെ. എന്റെ കാര്യം തന്നെ നോക്കൂ, നന്ദ വയറ്റിലുള്ളപ്പോഴാണ് ഇവളുടെ അച്ഛൻ മരിച്ചു കളയണമെന്ന് കരുതിയതാ. പിന്നെ തോന്നി ജീവിച്ചിരിക്കുന്നവരെ നിത്യദുഃഖത്തിലാഴ്ത്തിയിട്ട് അത് ചെയ്യാൻ പാടുമെന്ന്. അങ്ങനെയാ എല്ലാം അവസാനിച്ചു എന്നുള്ള ചിന്ത ഇല്ലാണ്ടായത്. മോളൊന്ന് ഓർത്തു നോക്ക്, വേളി നടന്ന ശേഷമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിലോ? ഇത്ര ചെറുപ്പത്തിലെ വിധവയാകേണ്ടി വരുമായിരുന്നില്ലേ? എന്തായാലും അങ്ങനെ ഒരു യോഗം ഉണ്ടായില്ലല്ലോ. എത്രയോ ആലോചനകൾ വരുന്നു, എത്രയോ വേളികൾ മുടങ്ങുന്നു, അങ്ങനെ അങ്ങോട്ട് സമാധാനിക്കുക. ഈ പറഞ്ഞതൊക്കെ കേൾക്കണ്ടോ എന്റെ കുട്ടി? എന്തായാലും ഇനി ഇങ്ങനെയായ പറ്റില്ല. ഈ ദേവപുരത്തുകാർക്ക് ഞങ്ങളുടെ പഴയ പാർവതിക്കുട്ടിയെ തിരിച്ചു കിട്ടണം. അതിന് മനസ്സ് വെക്കേണ്ടത് നന്ദേ. അറയിൽ അടച്ചിരിക്കാൻ സമ്മതിക്കരുത് മോളെ. എല്ലാത്തിനും ഒപ്പം കൂട്ടിക്കോളൂ, പാട്ടോ നൃത്തോ എന്താന്ന് വെച്ചായിക്കോളൂ, ഒക്കെ ഞാൻ ഏറ്റു. കേട്ടല്ലോ പെണ്ണെ, പണ്ടത്തെ പോലെ ഘോഷം അങ്ങ് തുടങ്ങിയല്ലോ. ഓർക്കണില്ലേ നീ ഇവിടത്തെ കൽമണ്ഡപത്തില് നമ്മൾ മേളപ്പദത്തിനൊപ്പം ആടിയത്, നങ്ങസ്യാരുടെ മഠത്തില് പാട്ട് പഠിക്കാൻ പോയത്? കൃഷ്ണ നീ മറന്നോ? പറ, തുടങ്ങിയാലോ വീണ്ടും? ശങ്കരത്തെ ബാനുനെയും നാരായണിയും വാരസേര കുട്ടിയും ഒക്കെ വിളിക്കാം. ആരും കാണാണ്ട് കൂട്ടം കൂടിപ്പോയി പുഴയിൽ നീരാടാം. ഇല്ല, ഞാൻ എങ്ങോട്ടും ഇല്ല. ഇല്ലേ മുത്തശ്ശി, എങ്ങടും വരണില്ല. ഒരു കാര്യം ചെയ്താലോ, പഴയ പോലെ പാട്ടുപുരയില് കുട്ടികളെ സംഗീതം പഠിപ്പിക്കട്ടെ പാർവതി. സന്തോഷം, അത് തന്നെ മതി. കേട്ടല്ലോ പെണ്ണെ, നീ ഒന്ന് വെറുതെ വിട്ടോളൂ, നീ അതൊന്നും എനിക്ക് പറ്റില്ല. അവിടെ നിക്ക് എന്റെ കുട്ടി. കുഞ്ഞു നാള് മുതൽ നീ ഗുരുമുഖത്തുനിന്ന് പഠിച്ച സംഗീതം നിനക്കറിയുന്ന പോലെ ഈ പരിസരത്തുള്ള കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. ഇടക്കാലത്ത് അതൊന്ന് നിർത്തിവെച്ചോന്ന് വെച്ചിട്ട് വീണ്ടും തുടങ്ങുന്നതിന് എന്താ കുഴപ്പം? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്കത് വലിയൊരാശ്വാസം. പറയണത് കേൾക്കില്ലേ എൻ്റെ മോള്? നന്ദേ കുട്ടികളോടൊക്കെ വരാൻ പറഞ്ഞോളൂ,
നാളെ മുതൽ പാട്ടുപുരയിൽ സംഗീത പഠനം തുടങ്ങിയിരിക്കണം. എന്റെ കുഞ്ഞുണ്ണൂലി, അപ്പോ നാളെ മുതല് ഇളയിടത്തില്ലത്ത് പാട്ടുത്സവം. ക്ഷേമേന്ദ്ര സിംഗ്. നഷ്ടം സമുദ്രേ പതിതം, നഷ്ടം വാക്യമശൃണ്വതി, അനാത്മനീശ്രുതം നഷ്ടം, നഷ്ടം ഹുദമനക്കികം. സിദ്ധൻ രുദ്രവനിറങ്ങി വല്ലതും പറഞ്ഞ അത് ഫലിച്ചിരിക്കും. അരിക അരിക അരിക, എല്ലാം വ്യർത്ഥം നിഷ്ഫലം. സമുദ്രത്തിൽ വീണ വാക്കുപോൽ, മാനത്തേക്ക് തൊടുത്ത അമ്പുപോൽ, വ്യർത്ഥം ചെയ്ത കർമ്മങ്ങൾ നിഷ്ഫലം. കേൾക്കാത്തവനോട് പറഞ്ഞ വാക്കുപോൽ, കാണാത്തവന്റെ മുന്നിൽ തെളിച്ച ദീപങ്ങൾ പോൽ, ഭസ്മത്തിൽ വീണ ഹവിസ് പോൽ, പ്രാർത്ഥനകൾ വ്യർത്ഥം വ്യർത്ഥം വ്യർത്ഥം. വ്യർത്ഥം നിഷ്ഫലം. ജ്വലിച്ചു നിൽക്കും ദീപങ്ങൾ പോലും ഇരുൾ വന്ന് മൂടും. വിതയ്ക്കപ്പെട്ടിരിക്കുന്നു നാശത്തിന്റെ വിത്തുകൾ. ജലത്തിലൂടെ വന്നത് കാറ്റായും മഴയായും തീയായും വരാം. ആറങ്കോട്ട് ചാത്ത മനക്കിൽ നീ അധിപനായാൽ ഈ ദേശം മുഴുവൻ നിന്റെ അധീനതയിലാവും.